ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ ഫിഫ്ത്ത് ചാപ്റ്ററായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 117 നാലാമത്തെയും അഞ്ചാമത്തെയും പ്രോബ്ലംസാണ്. ആദ്യത്തെ മൂന്ന് പ്രോബ്ലംസ് നമ്മൾ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണേണ്ടതാണ്. അപ്പോൾ നമുക്കിതിലെ നാലാമത്തെ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് കുറച്ചിങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അതായത് PB, QC, RD നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈക്വലി സ്പേസ്ഡാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ എത്രയാണോ ലെങ്ത്ത് ആ ലെങ്ത്ത് തന്നെയായിരിക്കും. അതായത് BC ഈക്വൽ ടു CD, അതുപോലെ CD ഈസ് ഈക്വൽ ടു DE, അങ്ങനെ ഈക്വലായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് അതായത് PB, QC, RD, SE അതെല്ലാം അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിൻ്റെ കോമൺ ഡിഫറൻസും എന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളെ പറ്റിയിട്ട്. അപ്പോൾ അതും നമ്മുടെ ഈ ട്രിഗണോമെട്രിയും കൂടിയിട്ട് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം BC യും CD യും DE ഒക്കെ ഒരേ ലെങ്ത് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് B ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അതായത് BC ഈസ് ഈക്വൾ ടു B, CD ഈസ് ഈക്വൾ ടു B, DE ഈസ് ഈക്വൾ ടു B ലെങ്ത് ആണെന്ന് നമുക്ക് ജനറൽ ആയിട്ട് ഒരു നമ്പർ എടുത്തു. അതുപോലെ A നിന്ന് B യിലേക്കുള്ള ലെങ്ത് അവർ പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു സ്മോൾ ലെറ്റർ A ആണെന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇവിടെ 40 ഡിഗ്രിയും തന്നിട്ടുണ്ട്. നമ്മളിനി ഈ ട്രയാങ്കിൾ AP B നമുക്കൊന്ന് നോക്കാം. ഏതാണ് ട്രയാങ്കിൾ AP B? നമുക്ക് PB യുടെ ലെങ്ത് കണ്ടുപിടിക്കണം, അതുപോലെ QC കണ്ടുപിടിക്കണം, RD കണ്ടുപിടിക്കണം, SE കണ്ടുപിടിക്കണം. അപ്പോൾ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കതൊരു അരിത്മെറ്റിക് സീക്വൻസിലാണ് ആ ലെങ്ത്തുകളൊക്കെ പോകുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ട്രയാങ്കിൾ എടുത്തു AP B. ഈ ട്രയാങ്കിളിലെ AB നമ്മൾ ഒരു A എന്ന് പറഞ്ഞിട്ട് ഒരു അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. PB നമുക്ക് കാണണം. 40 ഡിഗ്രി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 40നെ സംബന്ധിച്ച് എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് PB, അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശമാണ് AB. അപ്പോൾ നമ്മൾ ഏതെടുക്കണത്, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും, അതായത് സമീപവശവും എതിർവശവും. അപ്പോൾ നമ്മൾ ഏതാണ് കാണേണ്ടത്, ടാൻ ആണ് കാണേണ്ടത്. ടാൻ 40 ഈസ് ഈക്വൽ ടു PB ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് PB AB. നമുക്ക് ഇതിൽ നിന്ന് PB എന്ത് കിട്ടും, PB ഈസ് ഈക്വൽ ടു AB ഇൻറ്റു ടാൻ 40. അതായത് AB നമ്മൾ ഒരു സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. A ഇൻറ്റു ടാൻ 40. ഇപ്പോൾ വില ഇട്ട് കൊടുക്കണ്ട, നമുക്കത് അങ്ങനെ തന്നെ വെക്കാം. ഇനി നമുക്ക് അടുത്തത് എടുക്കാം. അടുത്തത് ട്രയാങ്കിൾ എന്താണ്, കുറച്ചുകൂടി വലിയ ട്രയാങ്കിൾ എടുക്കാം. AQC എടുക്കാം അല്ലേ. AQC എടുത്തു. അതിലും ഇതേപോലെ തന്നെ നമുക്ക് QC യെ കാണേണ്ടത് AC യുടെ അളവ് നമുക്കറിയാം. കാരണം AB A ആണ് BC B ആണ്. അപ്പോൾ നമുക്കത് A+B ആണ് അതിൻ്റെ ലെങ്ത്ത് വരിക. QC കാണണം. അപ്പോൾ ഇതേപോലെ തന്നെ ടാൻ 40 ഞാൻ അവിടെയും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടാൻ 40 ഈസ് ഈക്വൾ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് QC ബൈ AC. അപ്പോൾ QC ഈക്വൾ ടു എന്ത് വരും, AC ഇൻറ്റു ടാൻ 40. നീ AC യുടെ ലെങ്ത് എത്രയാണ്, AC എന്ന് പറയുന്നത് AB+BC ആണ് അല്ലേ. AB വരെ A യും B തൊട്ടിട്ട് C വരെ എത്രയാണ്, B, സ്മോൾ ലെറ്റർ B യും ആണ്. അപ്പോൾ നമ്മളത് A+B, അത് മൊത്തം അതിൻ്റെ ലെങ്ത്ത് വരിക. A+B ഇൻറ്റു ടാൻ 40. അപ്പോൾ അതും അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ QC കണ്ടുപിടിച്ചു. നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ AR D. AR D എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിൾ എടുത്തു. അവിടെ നമുക്ക് RD യുടെ വാല്യൂ കാണണം. അപ്പോൾ സെയിം ഇതുപോലെ തന്നെ ടാൻ 40 ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ടാൻ 40 ഈസ് ഈക്വൽ ടു RD ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് സമീപവശം എന്ന് പറയുന്നത് AD ആണ്. അപ്പോൾ ഇതിൽ RD ഈസ് ഈക്വൾ ടു എന്ത് വരും, RD ഈസ് ഈക്വൽ ടു AD ടാൻ 40. AD ഇൻ്റെ ലെങ്ത് എത്ര വരിക, A തൊട്ടിട്ട് D വരെ, A തൊട്ടിട്ട് B വരെ A ഉണ്ട്, B തൊട്ടിട്ട് C വരെ ഒരു B, അതായത് A+B+, പിന്നെ വീണ്ടും C തൊട്ടിട്ട് D വരെ എന്തുണ്ട്, ഒരു B യും കൂടി ഉണ്ട്. അപ്പോൾ A+B+B, പിന്നെ നമ്മൾ ടാൻ 40. അതായത് എന്ത് ചെയ്താം, A+2B എന്ന് എഴുതാം അല്ലേ. A+2B tan 40. ഇനി അടുത്ത ലെങ്ത് നമുക്ക് SE എന്ത് വരും, ഇതിൽ നിന്ന് നമ്മൾ തന്നെ ഒന്ന് നോക്കി നോക്കിയേ. SE എന്ത് വരും, A+3B tan 40 എന്ന് വരും. അപ്പോൾ ഇത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലെങ്ത്തുകൾ നമുക്ക് ഈ PB QC RD SE ഇതൊക്കെയാണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികളിൽ നിന്നാണ് തെളിയിക്കേണ്ടത്. ആ ലെങ്ത്തുകളൊക്കെ നമുക്കൊന്ന് എഴുതാം. P
പി ബി നമ്മൾ എന്താ കിട്ടിയത്? എ ടാൻ 40 കോമ. പിന്നെ ക്യു സി എന്ത് കിട്ടി? ക്യു സി നമുക്ക് കിട്ടി എ പ്ലസ് ബി ടാൻ 40, എ പ്ലസ് ബി ഇൻറ്റു ടാൻ 40. പിന്നെ അടുത്ത ലെങ്ത് എന്തായിരുന്നു? ആർ ഡി. ആർ ഡി എന്ത് കിട്ടി? എ പ്ലസ് ടു ബി ഇൻറ്റു ടാൻ 40. അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എ പ്ലസ് ത്രീ ബി ഇൻറ്റു ടാൻ 40. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇത് നമുക്ക് ഇനി എങ്ങനെ എഴുതാം? എ ടാൻ 40 ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇത് നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ ടാൻ 40 പ്ലസ് ബി ടാൻ 40 അല്ലേ, രണ്ടാമത്തെ ടേമിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് എഴുതി. അതുപോലെ എ ടാൻ 40 പ്ലസ് ടു ബി ടാൻ 40. മറ്റതെന്ത് വരും? എ ടാൻ 40 പ്ലസ് ത്രീ ബി ടാൻ 40 എന്ന് വരും. പിന്നെ അതങ്ങനെ പോന്നു. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തെ ടേം എ ടാൻ 40 ആയിരുന്നു, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? ബി ടാൻ 40 ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. അതിൻ്റെ കൂടെ വീണ്ടും എ ടാൻ 40 പ്ലസ് ബി ടാൻ 40, ഒരു ബി ടാൻ 40 കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ടാൻ 40 പ്ലസ് ടു ബി ടാൻ 40 എന്ന് കിട്ടി. വീണ്ടും അതിൻ്റെ കൂടെ നമ്മളൊരു ബി ടാൻ 40 ആഡ് ചെയ്തു. അപ്പോൾ എ ടാൻ 40 പ്ലസ് ത്രീ ബി ടാൻ 40 കിട്ടി. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് എന്താണ് ഇവിടെ ആഡ് ചെയ്ത് പോണത്? ബി ടാൻ 40 ആണ് ഓരോ ടേമിൻ്റെ കൂടെയും ഓരോ പദത്തിൻ്റെയും കൂടിയും ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. മാത്രമല്ല ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ഒരു ഫിക്സഡ് നമ്പർ ആണ് അവിടെ ആഡ് ചെയ്ത് പോകൊണ്ടിരിക്കുന്നത് അല്ലേ, ബി ടാൻ 40. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഈ ലെങ്ത്തുകൾ എന്നൊക്കെ പറയുന്നത്, ഈ ഹൈറ്റ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്താണ്? ബി ടാൻ 40 ആണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കിതിലെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ലാസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളത് ബി സി ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിലുള്ള ഒരു എൻഡിലെ ആംഗിൾ 40 ഡിഗ്രിയും മറ്റേത് 65 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു പെർപെൻഡിക്കുലർ, നമുക്ക് എന്താ ഏരിയയുടെ ഫോർമുല? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ബേസ് നമുക്കറിയാം 6 സെൻറ്റിമീറ്റർ ആണെന്ന്. ഹൈറ്റ് കണ്ടുപിടിക്കണം, അതായത് എ ഡി കണ്ടുപിടിക്കണം, ഹൈറ്റ് എച്ച്. അത് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ബി എച്ച് ഫോർമുലയിൽ ഇട്ടാൽ മതി. പക്ഷേ ഈ എച്ച് കാണാനായിട്ട് നമുക്ക് എന്താ, എച്ച് കാണാനായിട്ട് നമുക്ക് എച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ സൈനും കോസും ടാനൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ബി സി 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബി ഡി 3 സെൻറ്റിമീറ്റർ ആണെന്നാണോ? അല്ല, ഇത് റൈറ്റ് ട്രയാങ്കിൾ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇത് എക്സ് ആയിട്ട് എടുക്കുക. നമ്മളിതുപോലെ പ്രോബ്ലം മുന്നേ ചെയ്തിട്ടുണ്ട്. ബി ഡി നമ്മൾ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സി ഡി എത്ര വരും? 6 - x ആയിരിക്കും. എക്സ് എത്രയാണോ അത്, അപ്പോൾ ആറിൽ നിന്ന് ആ എക്സ് എത്ര ഇഞ്ച് കുറച്ചാൽ അതായിരിക്കും സി ഡി, മറ്റേ സൈഡ് വരിക. ഇനി നമുക്ക് ഓരോ ട്രയാങ്കിളായിട്ട് എടുക്കാം എ ഡി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഈ ടാൻ 40 കാണുകയാണ്. നമ്മുടെ ട്രയാങ്കിൾ ഏതാണ്? എ ബി ഡി എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി ഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിലെ 40 ഓപ്പോസിറ്റ് ആണ് എ ഡി, അതാണ് നമുക്ക് വേണ്ടത്. ബി ഡി നമുക്കറിയാം, അതായത് സമീപവശം, അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയാം, എക്സ് ആണെന്നറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ടാൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ടാൻ 40 ഈസ് ഈക്വൽ ടു എ ഡി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, എതിർവശം ബൈ സമീപവശം, എ ഡി ബൈ ബി ഡി. ഇതിൽ നിന്ന് എ ഡി എന്ത് കിട്ടും? എ ഡി ഈസ് ഈക്വൽ ടു ബി ഡി എത്രയാണ്? എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്. എക്സ് ഇൻറ്റു ടാൻ 40, അതായത് എക്സ് ഇൻറ്റു ടാൻ 40 വാല്യൂ എന്താണ്? 0.8391. അപ്പോൾ എന്ത് കിട്ടും? 0.8391 എക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമ്മളൊരു എ ഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിൾ എ സി ഡി. നമ്മൾ എന്തെടുത്തു? ട്രയാങ്കിൾ എ സി ഡി, ഈ റൈറ്റ് സൈഡിലുള്ള ഈ ട്രയാങ്കിൾ എടുത്തു. അവിടെയും 65 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എ ഡി ആണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശം സി ഡി നമുക്ക് തന്നിട്ടുണ്ട്, 6 - x എന്ന്. അപ്പോൾ അവിടെയും നമ്മൾ ടാൻ തന്നെയാണ് ചെയ്യുന്നത്. ടാൻ 65 ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ ഡി ബൈ സി ഡി. ഇവിടെ എ ഡി എന്ത് കിട്ടും? എ ഡി ഇസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു ടാൻ 65. സി ഡി നമ്മൾ എത്ര എടുത്തിരിക്കണം? 6 - x. അപ്പോൾ 6 - x ഇൻറ്റു ടാൻ 65 വാല്യൂ എന്താണ്? 2.1445.
അപ്പോൾ അതവിടെ വെച്ചു. നമ്മളിപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എ ഡിക്ക് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ 6 - x (2.1445) എന്നും ഇവിടെ 0.8391x എന്നും കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ എന്തായാലും എ ഡി ഡി ആണ്. എ ഡിക്ക് അപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ടാവില്ല, സെയിം വാല്യൂ ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. 0.8391x എന്ന് പറയുന്നത് തന്നെയാണ് 6 - x (2.1445) എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ ഇവിടെ ഈ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് വരും, 6 - 2.1445 - x (2.1445) എന്ന് വരും. ഈ എക്സിൻ്റെ ടേം ഇത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്നിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 0.8391, ഇത് ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് വരും അല്ലേ, +2.1445. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് എക്സ് പുറത്തേക്ക് എടുത്തു, ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താണ്, 6 - 2.1445. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 12.867 എന്ന് കിട്ടും. പിന്നെ ഇതിവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.9836x = 12.867 എന്ന് കിട്ടി. ഇനി നമുക്കിതിൽ എക്സ് എന്ത് വരും, എക്സ് ഇസ് ഈക്വൽ ടു 12.867 ഡിവൈഡഡ് ബൈ 2.9836. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അറിയാം, പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര വാല്യൂ ഉണ്ട്, 4 നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ 10,000 അല്ല 10,000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം രണ്ട് സൈഡ് ഒരുപോലെ. അത് പോയിൻ്റ് മാറ്റി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 4.3 ആണെന്ന് നമുക്ക് കിട്ടും. 4.3 cm ആണ് നമ്മുടെ എക്സ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് എ ഡി കാണാം അല്ലേ. എ ഡി ഈക്വൽ ടു എന്താണ്, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എ ഡി ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂവിൽ ഇട്ട് കൊടുക്കാം, 0.8391x എന്നാണ് നമ്മൾ കണ്ടത്. അതിലെ എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 0.8391 × 4.3, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3.61 cm ആണ് നമ്മുടെ എ ഡി അഥവാ നമ്മുടെ ആ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹാഫ് ബി എച്ചിലെ എച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏരിയ കാണാലോ, ഏരിയ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ടല്ലേ. ഹാഫ് ബി എച്ചിലെ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 6 cm ആണ്. 6 × എച്ച് ഇപ്പോൾ നമ്മൾ എത്ര കിട്ടി, അതായത് നമ്മുടെ എ ഡി എത്ര കിട്ടി, 3.61. ഇവിടെ 6 × 2, ഇവിടെ 3 times. ഇപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 10.85 അല്ലെങ്കിൽ 83 സംതിങ് ആണ് വരുന്നത്, അത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ എഴുതുക, 10.83 അത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിച്ചത്. അപ്പം പേജ് നമ്പർ 117 എല്ലാ പ്രോബ്ലംസും അപ്പോൾ നമ്മൾ ഈ രണ്ട് വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.